Thank <sweak> ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ് നമുക്കിന്ന് നയൻത്ത് സ്റ്റാൻഡേർഡിലെ ഐ സി ടി ടെക്സ്റ്റ് ബുക്കിലെ പുതിയൊരു അധ്യായം പരിചയപ്പെടാം ഐ വെൽക്കം യു ഓൾ ടു ദ എയ്ത്ത് യൂണിറ്റ് ഓഫ് യുവർ ഐ സി ടി ടെക്സ്റ്റ് ബുക്ക് ദാറ്റ് ഈസ് ഡിസൈനിങ് എ വെബ് പേജ് അഥവാ വെബ് പേജ് ഉണ്ടാക്കാം നാം ഇതുവരെയുള്ള ഐ സി ടി ക്ലാസുകളിലൂടെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു അല്ലേ ഡിസൈനിങ് മലയാളം ടൈപ്പിംഗ് സ്പ്രെഡ്ഷീറ്റ് കാൽക്കുലേഷൻസ് തുടങ്ങി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വരെ നാം സ്വായത്തമാക്കിക്കഴിഞ്ഞു ഇവയെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻ്റർനെറ്റ് സെർച്ച് ചെയ്ത് നോക്കിയാലും മതി എന്നുള്ളത് ഇൻ്റർനെറ്റ് എന്നുള്ള പാഠത്തിൽ അതും നാം പഠിച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യമുള്ള എന്ത് വിവരവും ഇന്ന് നമ്മുടെ വിരൽത്തുമ്പിൽ ലഭ്യമാണ് ഇങ്ങനെയാണ് ഇൻ്റർനെറ്റിൽ നിന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാവുന്നത് വി ലേൺ ദാറ്റ് ദ ഇൻഫർമേഷൻ ഫ്രം ദ ഇൻ്റർനെറ്റ് ഈസ് ഡിസ്പ്ലേഡ് ഇൻ ദ ഫോം ഓഫ് വെബ് പേജസ് വെബ് പേജുകളുടെ രൂപത്തിലാണ് നമുക്ക് ഇൻ്റർനെറ്റിൽ നിന്നുള്ള വിവരങ്ങൾ ലഭ്യമാവുന്നത് ആൻഡ് ദീസ് വെബ് പേജസ് ആർ മെയ്ഡ് അവൈലബിൾ ടു അർസ് ത്ര ത്രൂ ദ സോഫ്റ്റ്വെയർ കോൾഡ് വെബ് ബ്രൗസേഴ്സ് വിചാർതെ ഗൂഗിളിൻ്റെ ക്രോം അല്ലെങ്കിൽ ക്രോമിയം വെബ് ബ്രൗസർ മുസില്ല ഫയർഫോക്സ് ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ ദീസ് ആർ ഓൾ എക്സാമ്പിൾസ് ഓഫ് വെബ് ബ്രൗസേഴ്സ് ഈ വെബ് ബ്രൗസറുകളിൽ തന്നെ യാഹു ഗൂഗിൾ പോലുള്ള സെർച്ച് എൻജിനുകൾ ഉപയോഗിച്ചാണ് നമുക്ക് ആവശ്യമുള്ള വിവരങ്ങൾ നാം സെർച്ച് ചെയ്തെടുക്കുന്നത് ഉദാഹരണത്തിന് നമ്മുടെ ഫസ്റ്റ് ബെല്ലിൻ്റെ ക്ലാസ്സുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ ടൈം ടേബിൾ പ്രോഗ്രാം ഷെഡ്യൂൾ ഇതിനെക്കുറിച്ചൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ബെല്ലിനെ ഒന്ന് ഫസ്റ്റ് ബെല്ലിൻ്റെ പ്രോഗ്രാംസിനെക്കുറിച്ച് നമുക്കൊന്ന് ഇൻ്റർനെറ്റ് സെർച്ച് ചെയ്ത് നോക്കാം ഇവിടെ നമ്മുടെ കയറ്റു വിക്റ്റേഴ്സിൻ്റെ വെബ് പേജ് ദൃശ്യമായിട്ടുണ്ട് ഇവിടെ നമുക്ക് ആവശ്യമുള്ള വിവരങ്ങളെല്ലാം പ്രോഗ്രാം ഷെഡ്യൂൾ അതുപോലെ കയറ്റു വിക്റ്റേഴ്സിൽ സംരക്ഷണം ചെയ്യുന്ന മറ്റു പ്രോഗ്രാമുകളുടെ വിവരങ്ങൾ കയറ്റു വിക്റ്റേഴ്സ് ലോഗോ ഇമേജുകൾ ഇത്തരത്തിൽ എല്ലാ വിവരങ്ങളും ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് മറ്റ് പേജുകളിലേക്ക് പോകാനുള്ള ലിങ്കുകൾ ഇവയെല്ലാം ഇവിടെ ലഭ്യമാണ് അപ്പോൾ നാം കയറ്റു വിക്റ്റേഴ്സ് ചാനലിൻ്റെ വെബ്സൈറ്റ് ആണ് സന്ദർശിച്ചത് ഒരുപാട് വെബ് പേജുകൾ ചേർന്നതാണ് ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നാം കൈറ്റ് വിക്റ്റേഴ്സ് ചാനലിൻ്റെ ആദ്യത്തെ ഒന്നാമത്തെ വെബ് പേജ് എന്ന് പറയുന്നത് അതിൻ്റെ ഹോം പേജാണ് ഹോം പേജിൽ എന്തെല്ലാം കണ്ടു ചിത്രങ്ങൾ കണ്ടു അതുപോലെ നമ്മുടെ ടൈം ടേബിൾ ടേബിളായിട്ട് ടൈം ടേബിൾ കണ്ടു അതുപോലെ മറ്റു വിവരങ്ങളൊക്കെ അടങ്ങിയ കുറേ ലിങ്കുകൾ കണ്ടു അല്ലേ എങ്ങനെയാണ് ഈ വെബ് പേജിൽ അല്ലെങ്കിൽ ഈ വെബ് പേജ് എങ്ങനെയാണ് നിർമ്മിക്കുന്നത് നമുക്കറിയാം വിവിധ ആവശ്യങ്ങൾക്കായി നമ്മൾ ആപ്ലിക്കേഷനുകൾ നിർമ്മിക്കുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലേ അതുപോലെയുള്ള ഒരു ലാംഗ്വേജ് ഉപയോഗിച്ച് തന്നെയാണ് നമ്മുടെ വെബ് പേജുകളും നിർമ്മിക്കുന്നത് പക്ഷേ അതിന് പറയുന്നത് മാർക്കപ്പ് എന്നാണ് നമ്മൾ സാധാരണയായി വെബ് പേജുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മാർക്കപ്പ് ലാംഗ്വേജ് ആണ് എച്ച് ടി എം എൽ എന്ന് പറയുന്നത് നാം ഈ അധ്യായത്തിൽ പരിചയപ്പെടുന്നതും എച്ച് ടി എം എല്ലിനെ കുറിച്ചാണ് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്നാണ് ഇതിൻ്റെ മുഴുവൻ പേര് അതായത് ഒരു ടെക്സ്റ്റ് എഡിക്റ്ററിൽ എച്ച് ടി എം എൽ ആയി നൽകുന്ന നിർദ്ദേശങ്ങളാണ് നാം പിന്നീട് വെബ് പേജുകളായി നമുക്ക് ദൃശ്യമാവുന്നത് അല്ലെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത് നാം നൽകിയിട്ടുള്ള ഈ എച്ച് ടി എം എൽ നിർദ്ദേശങ്ങൾ നമ്മുടെ വെബ് ബ്രൗസറുകൾ ഐഡൻറ്റിഫൈ ചെയ്ത് അതായത് ഈ എച്ച് ടി എം എൽ നിർദ്ദേശങ്ങൾ വ്യാഖ്യാനിച്ച് നമുക്ക് ആവശ്യമുള്ള ടേബിളുകളായോ ചിത്രങ്ങളായോ ടെക്സ്റ്റായോ നമുക്ക് ദൃശ്യമാക്കി തരികയാണ് ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയാണ് ഈ വെബ് പേജ് ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലായി അപ്പോൾ നമുക്ക് ഈ എച്ച് ഡി എം കുറിച്ച് കൂടുതൽ അറിഞ്ഞ് നമുക്കൊരു വെബ് പേജ് ഉണ്ടാക്കി നോക്കാം നമ്മുടെ അദ്ധ്യായത്തിൻ്റെ പേര് തന്നെ വെബ് പേജ് ഉണ്ടാക്കാം എന്നാണ് അപ്പം നമുക്ക് ഒരു വെബ് പേജ് ഉണ്ടാക്കി നോക്കാം നമ്മൊരു വെബ് പേജ് ഉണ്ടാക്കുമ്പോൾ ആദ്യം തന്നെ നാം തീരുമാനിക്കേണ്ടത് എന്തൊക്കെയാണ് ആ വെബ് പേജിൽ ഉൾപ്പെടുത്തേണ്ടതെന്നാണ് അതായത് വി ഹാവ് ടു ലിസ്റ്റ് ഔട്ട് ദ കോണ്ടസ് ഓഫ് ദ വെബ് പേജ് അതിനകത്ത് നമുക്കിങ്ങനെ ഹെഡിങ്സ് ഉൾപ്പെടുത്താം സബ് ഹെഡിങ്സ് ഉൾപ്പെടുത്താം ഇമേജസ് ഉൾപ്പെടുത്താം അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസ് വേണമെങ്കിൽ വീഡിയോസ് ഉൾപ്പെടുത്താം ടെക്സ്റ്റ് ഉൾപ്പെടുത്താം ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള എന്തെല്ലാമാണ് ഈ വെബ് പേജിൽ ഉൾപ്പെടുത്തേണ്ടതെന്ന് തീരുമാനിച്ചു വയ്ക്കണം അതിനുശേഷം നേരത്തെ പറഞ്ഞ പോലെ ഒരു ടെക്സ്റ്റ് എഡിറ്റർ തുറന്ന് അതിനകത്ത് എച്ച് ഡി എം എൽ നിർദ്ദേശങ്ങൾ ടൈപ്പ് ചെയ്തു കൊടുക്കണം അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മളുടെ പരസ്പരം ഒരുപാട് വെബ് പേജുകൾ എന്ന് പറഞ്ഞാൽ പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ടിട്ടുള്ള ഇത്തരം ഹൈപ്പർ ടെക്സ്റ്റ് ഡോക്യുമെൻറ്റുകളാണ് കാരണം ടെക്സ്റ്റ് എഡിറ്ററിലാണ് നാം ഈ എച്ച് ഡി എം എൽ നിർദ്ദേശങ്ങളെല്ലാം കൊടുക്കുന്നത് ഈ എച്ച് ഡി എം എൽ നിർദ്ദേശങ്ങൾക്കും ഒരു പേരുണ്ട് എച്ച് ഡി എം എൽ ടാഗുകൾ എന്നാണിവ അറിയപ്പെടുന്നത് വെബ് പേജിലെ ഉള്ളടക്കവും അവയുടെ വിന്യാസവും നിർവചിക്കാൻ എച്ച് ടി എം എൽ ഭാഷയിൽ ഉപയോഗിക്കുന്ന നിർദ്ദേശങ്ങളാണ് എച്ച് ടി എം എൽ ടാഗുകൾ വിവിധ ആവശ്യങ്ങൾക്കുള്ള നിരവധി എച്ച് ടി എം എൽ ടാഗുകൾ ഒരു എച്ച് ടി എം എൽ ഡോക്യുമെൻറ്റിനകത്ത് അതായത് ആ ടെക്സ്റ്റ് എഡിറ്ററിൻ്റെ ആ ഡോക്യുമെൻറ്റിനകത്ത് ഉണ്ടായിരിക്കും ഇവയെല്ലാം നാം ഉൾപ്പെടുത്തുന്നത് ആങ്കിൾ ബ്രാക്കറ്റ്സ് ഉപയോഗിച്ചാണ് അപ്പോൾ ഈ ആങ്കിൾ ബ്രാക്കറ്റ്സ് ഓർത്ത് വയ്ക്കുക നമ്മൾ എച്ച് ടി എം എൽ ടാഗ്സ് എല്ലാം ആങ്കിൾ ബ്രാക്കറ്റ്സിനകത്താണ് നൽകുന്നത് അതുപോലെ തന്നെ ഒരു എച്ച് ടി എം എൽ ടാഗ് എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പണിംഗ് എച്ച് ടി എം എൽ ടാഗും ഒരു ക്ലോസിംഗ് എച്ച് ടി എം എൽ ടാഗും ഉണ്ടാകും ക്ലോസിംഗ് എച്ച് ടി എം എൽ ടാഗിന് സൂചിപ്പിക്കാൻ നന്മ ഒരു ഫോർവേഡ് സ്ലാഷ് ചിഹ്നമാണ് ഉപയോഗിക്കുന്നത് അതുതന്നെ ഈ എച്ച് ടി എം എൽ ടാഗിനകത്ത് തന്നെ നമുക്ക് ആവശ്യമുള്ള കോണ്ടോ ടെക്സ്റ്റോ അതുപോലെ ഇമേജോ ഒക്കെ ഉൾപ്പെടുത്തി നമ്മൾ നൽകുകയാണെങ്കിൽ ഈ എച്ച് ടി എം എൽ ടാഗ് ഒരു എച്ച് ടി എം എൽ എലിമെൻ്റ് ആയി മാറും അതിനെ അപ്പോൾ നമ്മൾ എച്ച് ടി എം എൽ എലിമെൻ്റ് എന്നാണ് പറയുന്നത് നാം ഇപ്പോൾ എച്ച് ടി എം എൽ കോഡിങ്ങിനെ കുറിച്ച് അല്ലെങ്കിൽ എച്ച് ടി എം എൽ നിർദ്ദേശങ്ങൾ തയ്യാറാക്കുന്നതിനെക്കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമുക്കിപ്പോൾ എങ്ങനെയാണ് ഒരു ടെക്സ്റ്റ് എഡിറ്റർ നമുക്ക് പരിചയമുള്ള ടെക്സ്റ്റ് എഡിറ്റർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉബണ്ടു ലാപ്ടോപ്പിൽ തന്നെ കാണുന്ന ജി എഡിറ്റ് ടെക്സ്റ്റ് എഡിറ്റർ ഉണ്ട് അപ്പോൾ ഈ ജി എഡിറ്റ് ടെക്സ്റ്റ് എഡിറ്ററിനെ എങ്ങനെയാണ് നമ്മളൊരു എച്ച് ടി എം എൽ ആയി ഒരു എച്ച് ടി എം എൽ ടാഗ് നൽകി എങ്ങനെയാണ് ഒരു എച്ച് ടി എം എൽ ആയി സേവ് ചെയ്യുന്നതെന്നൊന്ന് കണ്ടു നോക്കാം ഇതിനായി നാം ആപ്ലിക്കേഷൻസ് മെനുവിൽ നിന്നും ആക്സസറീസ് ക്ലിക്ക് ചെയ്ത് ജി എഡിറ്റ് ടെക്സ്റ്റ് എഡിറ്റർ ഓപ്പൺ ചെയ്യുന്നു ജി എഡിറ്റ് ടെക്സ്റ്റ് എഡിറ്റർ അല്ല എന്നുണ്ടെങ്കിൽ നോട്ട് പാഡ് പോലുള്ള മറ്റ് ടെക്സ്റ്റ് എഡിക്റ്ററുകളും നമുക്കിതിന് ഉപയോഗിക്കാവുന്നതാണ് നാം ജി എഡിറ്റ് ടെക്സ്റ്റ് എഡിറ്റർ ആവശ്യമുള്ള വലിപ്പത്തിൽ സൈസിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഇവിടെ നാം എച്ച് ടി എം എൽ ടാഗ് ടൈപ്പ് ചെയ്യാൻ പോവുകയാണ് ആംഗിൾ ബ്രാക്കറ്റ്സ് ഉപയോഗിച്ച് എച്ച് ടി എം എൽ എന്ന് ടൈപ്പ് ചെയ്യുന്നു താഴെയായി ഈ എച്ച് ടി എം എൽ ടാഗ് ക്ലോസ് ചെയ്യുന്നു അതിന് ഞാനിവിടെ സ്ലാഷ് എച്ച് ടി എം എൽ എന്ന് മാത്രം ടൈപ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു ഓപ്പണിംഗ് ടാഗും ഒരു ക്ലോസിങ് ടാഗും ഇനി നമുക്ക് ഈ ഡോക്യുമെൻറ്റിനെ ഒരു എച്ച് ടി എം എൽ ഡോക്യുമെൻറ്റായി സേവ് ചെയ്യാം അതിനായി സേവ് ക്ലിക്ക് ചെയ്ത് ഞാനിവിടെ സൗകര്യത്തിന് വേണ്ടി മാത്രം ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളുടെ ഹോം ഫോൾഡറിൽ സ്റ്റുഡൻസ് വർക്കിൽ തന്നെ സേവ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഞാനിതിന് പേരായി കലോത്സവം എന്ന് നൽകുകയാണ് എന്തു പേര് നൽകിയാലും അതിന് ഫയൽ എക്സ്റ്റൻഷനായി ഫോർമാറ്റായി നാം എച്ച് ടി എം എൽ എന്ന് നൽകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഞാനിവിടെ കലോത്സവം ഡോട്ട് എച്ച് ടി എം എൽ എന്ന് പറഞ്ഞ് ഈ ഡോക്യുമെൻറ്റ് സേവ് ചെയ്തു സേവ് ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ എച്ച് ടി എം എൽ എന്നുള്ള ടാഗുകളുടെ നിറമെല്ലാം ഒന്ന് മാറി ഇതൊന്ന് ക്ലോസ് ചെയ്ത് നാം സേവ് ചെയ്ത ഫോൾഡർ ഒന്ന് തുറന്നു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ഡോട്ട് എച്ച് ടി എം എൽ എന്ന് പറയുന്ന ഡോക്യുമെൻ്റ് മറ്റൊരു ഐക്കണിലാണ് ആയിരിക്കുന്നത് അതിനർത്ഥം ഇതൊരു എച്ച് ടി എം എൽ ഡോക്യുമെൻറ്റായി ഒരു വെബ് പേജായി മാറിക്കഴിഞ്ഞു ഇത് ഇനി നാം ഒന്ന് ഓപ്പൺ ചെയ്യാൻ സാധാരണ ചെയ്യുന്ന പോലെ ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ഇത് ഓപ്പൺ ചെയ്ത് വരിക ഈ കാണുന്ന പോലെ ഒരു വെബ് ബ്രൗസറിലാണ് ഇവിടെ മസ് ഫയർഫോക്സ് എന്ന വെബ് ബ്രൗസറിലാണ് ഓട്ടോമാറ്റിക്കലി ഇവിടെ ഈ എച്ച് ഡി എം എൽ ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്ത് വന്നിരിക്കുന്നത് പക്ഷേ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഇതിനകത്ത് വളരെ ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു പേജ് ആണെന്ന് മാത്രം നാം ഇവിടെ എങ്ങനെയാണ് ഒരു ടെക്സ്റ്റ് ടെക്സ്റ്റ് എഡിറ്ററിലെ ഡോക്യുമെൻറ്റിനെ എച്ച് ടി എം എൽ ഡോക്യുമെൻറ്റായി സേവ് ചെയ്ത് വെബ് പേജ് ആക്കി മാറ്റുന്നതെന്ന് കണ്ടു കഴിഞ്ഞു അതാണ് ആദ്യത്തെ സ്റ്റെപ്പ് അതിന് നമ്മൾ ഉപയോഗിച്ചുള്ള ടാഗ് എന്ന് പറയുന്നത് എച്ച് ടി എം എൽ എന്നുള്ളത് തന്നെയാണ് ഇവിടെ നമുക്ക് ഓപ്പൺ ചെയ്തപ്പോൾ നാം കണ്ടു ഒരു ബ്ലാങ്ക് പേജാണ് വേറെ ഒന്നുമില്ല ഒരു ബ്ലാങ്ക് പേജാണ് കാരണം നാം അതിനകത്ത് ആ ഓപ്പണിംഗ് ടാഗിനും ക്ലോസിംഗ് ടാഗിനും അകത്ത് മറ്റൊന്നും നൽകിയിട്ടില്ല അപ്പോൾ നമ്മൾ ഒരു സാധാരണയായ ഒരു വെബ് പേജിൻ്റെ അല്ലെങ്കിൽ ഒരു എച്ച് ടി എം എൽ ഡോക്യുമെൻറ്റിൻ്റെ ഒരു ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് ടാഗുകളുണ്ട് അതേതൊക്കെയെന്ന് ഇതുപോലെ നിങ്ങളുടെ ടെക്സ്റ്റ് ഐ സി ടി ടെക്സ്റ്റ് ബുക്കിൽ അദ്ധ്യായത്തിൽ നൽകിയിട്ടുമുണ്ട് നമുക്ക് ഇപ്രകാരം ഈ ടാഗുകളൂ ആഡ് ചെയ്ത് നമുക്കിതൊന്ന് സേവ് ചെയ്ത് നോക്കാം അങ്ങനെ സേവ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ ബ്ലാങ്ക് ഡോക്യുമെൻറ്റിന് ബ്ലാങ്ക് വെബ് പേജിന് എന്തെല്ലാം മാറ്റങ്ങളാണ് വരുന്നതെന്നും നോക്കാം നാം സേവ് ചെയ്തു വച്ചിരിക്കുന്ന ഒരു എച്ച് ഡി എം എൽ ഡോക്യുമെൻറ്റിന് മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ നാം ഓട്ടോമാറ്റിക്കലി ഡബിൾ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ അതൊരു വെബ് ബ്രൗസറിലാണ് തുറന്നു വരിക നമുക്ക് ടെക്സ്റ്റ് എഡിറ്ററായി തുറന്നു വരാൻ വേണ്ടി അതൊന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യണം റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓപ്പൺ വിത്ത് അതർ അപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്ത് അതിനകത്ത് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷനിൽ നിന്നും ടെക്സ്റ്റ് എഡിറ്റർ സെലക്ട് ചെയ്യണം ഇവിടെ എനിക്ക് ടെക്സ്റ്റ് എഡിറ്റർ കാണാൻ സാധിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ താഴെയുള്ള വ്യൂ ആപ്ലിക്കേഷൻസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ടെക്സ്റ്റ് എഡിറ്റർ കൂടി ഉൾപ്പെട്ടുകൊണ്ടുള്ള ഒരു ലിസ്റ്റ് ദൃശ്യമാവും അതിൽ നിന്നും ടെക്സ്റ്റ് എഡിറ്റർ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്താൽ ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് എഡിറ്ററിൽ ഈ പറയുന്ന നമ്മുടെ കലോത്സവം എന്ന് പറഞ്ഞ് നാം സേവ് ചെയ്ത് വെച്ച എച്ച് ഡി എം എൽ ഡോക്യുമെന്റ് തുറന്നു വന്നിട്ടുണ്ട് ഇവിടെ നമ്മുടെ അധ്യായത്തിൽ പറഞ്ഞതുപോലുള്ള ടാഗുകൾ കൂടി ആഡ് ചെയ്ത് നോക്കാം അതിനായി ആദ്യം ആഡ് ചെയ്യേണ്ടത് അതായത് ഒരു ബേസിക് ആയിട്ട് നമുക്ക് ഒരു എച്ച് ഡി എം എൽ ഡോക്യുമെൻറ്റിന് അത്യാവശ്യം വേണ്ട ടാഗുകൾ എന്ന് പറയുന്നത് ആദ്യം വേണ്ടത് ഹെഡ് ടാഗുകളാണ് അപ്പോൾ ഹെഡ് എന്നുള്ളത് ഒരു ഓപ്പണിംഗ് ടാഗും സ്ലാഷ് ഹെഡ് എന്ന് പറഞ്ഞ് ഒരു ക്ലോസിംഗ് ടാഗും ആദ്യം നൽകി കഴിഞ്ഞു ഹെഡ് ടാഗുകൾ ഉൾപ്പെടുത്തിയതിന് ശേഷം നമുക്ക് അടുത്തതായി ഉൾപ്പെടുത്താനുള്ളത് ടൈറ്റിൽ ടാഗുകളാണ് ടൈറ്റിൽ ടാഗുകൾ ഉൾപ്പെടുത്തുന്നത് നമ്മുടെ വെബ് പേജിന് എന്ത് ശീർഷകമാണോ വേണ്ടത് അത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ടൈറ്റിൽ ടാഗിൻ്റെ ഓപ്പണിംഗ് ടാഗും ക്ലോസിംഗ് ടാഗും ഞാനിവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട് അതിന് മധ്യത്തിലായാണ് നമുക്ക് എന്താണോ ടൈറ്റിൽ വേണ്ടത് നമ്മുടെ വെബ് പേജിന് ടൈറ്റിലായി നമുക്ക് കലോത്സവം എന്ന് തന്നെ നൽകാം കലോത്സവം എന്ന് നൽകി അതിനുശേഷം നമുക്ക് ആവശ്യം ബോഡി ടാഗാണ് അതായത് എച്ച് ടി എം എൽ ടാഗുകൾക്കുള്ളിൽ നാം ഹെഡ് ടാഗുകൾ നൽകി ഹെഡ് ടാഗുകൾക്കുള്ളിലായി ടൈറ്റിൽ ടാഗുകൾ നൽകി ഹെഡ് ടാഗുകൾക്ക് ഇനി താഴെയായി നാം നൽകേണ്ടത് ബോഡി ടാഗുകളാണ് ബോഡി എന്ന് ടൈപ്പ് ചെയ്യുന്നു അതുപോലെ സ്ലാഷ് ബോഡി എന്ന് ടൈപ്പ് ചെയ്ത് നാം അത് ക്ലോസ് ചെയ്യുന്നു ഇതിൻ ഉള്ളിലായി നാം നൽകേണ്ടത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞതുപോലെ കോണ്ടൻറ്റ് ഏരിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡമ്മി കണ്ടൻറ്റ് എങ്ങനെയാണ് ഇത് ദൃശ്യമാകുന്നതെന്ന് അറിയാൻ വേണ്ടി മാത്രം ഒരു ഡമ്മി കണ്ടൻറ്റ് നാം ഏരിയ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്കിതൊന്ന് സേവ് ചെയ്ത് എങ്ങനെയാണ് ഇതൊരു വെബ് ബ്രൗസറിൽ ഓപ്പൺ ആവുന്നത് എന്നുള്ളത് നമ്മുടെ എച്ച് ഡി എം എൽ ഡോക്യുമെൻറ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് നോക്കാം ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കലോത്സവം എന്നുള്ള നാം നൽകിയ ടൈറ്റിൽ ഈ ടാബിൻ്റെ മുകൾ വശത്തായി വന്നു കഴിഞ്ഞു നമ്മുടെ ഈ വെബ് ഫയർ നമ്മുടെ വെബ് ബ്രൗസറിൻ്റെ വെബ് പേജിൻ്റെ പേര് തന്നെ കലോത്സവം എന്ന് മാറിക്കഴിഞ്ഞു അതുപോലെ കോണ്ടൻറ്റ് ഏരിയ എന്ന് നമ്മൾ നൽകിയത് ബോഡിക്കകത്തായി അതായത് ഉള്ളടക്കമായി നമുക്ക് കാണാനും സാധിക്കും നമുക്ക് ഒന്നുകൂടെ സൗകര്യത്തിനായി ഈ വെബ് ബ്രൗസറുകൾ ഒന്ന് മിനിമൈസ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് ചേർക്കുന്ന മാറ്റങ്ങൾ ഇവിടെ ദൃശ്യമായി കാണാം നാം ഇപ്പോൾ ബേസിക് ആയുള്ള ഒരു എച്ച് ടി എം എൽ ഡോക്യുമെൻറ്റിൻ്റെ ഫോർമാറ്റാണ് കണ്ടു കഴിഞ്ഞത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നതുപോലെ തന്നെയുള്ള ഹെഡ് ടാഗുകളും ടൈറ്റിൽ ടാഗുകളും ഉൾപ്പെടുത്തിയുള്ള ഒരു ബേസിക് എച്ച് ടി എം എൽ ഡോക്യുമെൻറ്റ് അതിനകത്ത് എന്തെല്ലാം ഉണ്ടായിരുന്നു ഹെഡ് ടാഗുകൾ ടൈറ്റിൽ ടാഗുകൾ അതുപോലെ ബോഡി ടാഗുകൾ ഈ ബോഡി ടാഗുകൾക്കകത്താണ് നമ്മുടെ വെബ് പേജിന് എന്തെല്ലാം ഉള്ളടക്കം വേണം എന്നുള്ളത് നാം നൽകുന്നത് നമ്മിപ്പോൾ അവിടെ ഒരു ഡമി കോണ്ട നൽകി എന്ന് നാം പറഞ്ഞല്ലോ അതെന്തായിരുന്നു കോണ്ടൻറ്റ് ഏരിയ എന്നായിരുന്നു നമുക്കവിടെ വേണ്ടത് കോണ്ടൻറ് ഏരിയ എന്നല്ല നാം പറഞ്ഞതുപോലെ നാം ഇന്ന് വെബ് പേജ് തയ്യാറാക്കാൻ പോവുകയാണ് ആ തയ്യാറാക്കാൻ പോകുന്ന വെബ് പേജ് എന്തിനെക്കുറിച്ചാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നതുപോലെ തന്നെ കലോത്സവത്തിനെക്കുറിച്ചാണ് അതായത് നിങ്ങളുടെ സ്കൂളിൽ നടക്കുന്ന കലോത്സവത്തെക്കുറിച്ചുള്ള ഒരു വെബ് പേജാണ് നാം ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് അതുകൊണ്ടാണ് നമ്മുടെ ടെക്സ്റ്റ് ഡോക്യുമെൻറ്റിന് കലോത്സവം എന്നുള്ള പേരും നൽകിയത് ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ നിങ്ങളുടെ സ്കൂ ടെക്സ്റ്റ് ബുക്കിൽ തന്നതുപോലെയുള്ള ജി വി എച്ച് എസ് എസ് മലപ്പുറം എന്ന സ്കൂളിൻ്റെ കലോത്സവം പേജാണ് തയ്യാറാക്കുന്നത് നിങ്ങൾ തയ്യാറാക്കേണ്ടത് നിങ്ങളുടെ സ്കൂൾ ഏതാണോ അതേ പേരിൽ തന്നെ ഒരു കലോത്സവം പേജ് തയ്യാറാക്കണം അപ്പോൾ നമ്മുടെ വെബ് പേജിന് എന്ത് വേണം ഒരു ഹെഡിങ്ങുകൾ വേണം സബ് ഹെഡിങ് വേണം എന്നൊക്കെ ന നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ആയി അല്ലെങ്കിൽ തലവാചകമായി മെയിൻ ആയി നമുക്ക് സ്കൂൾ കലോത്സവം എന്ന് തന്നെയാണ് നൽകേണ്ടത് അതിൻ്റെ സബ് ആയി നിങ്ങളുടെ സ്കൂളിൻ്റെ പേര് ഇവിടെ ഞാൻ ജി വി എച്ച് എസ് എസ് മലപ്പുറം എന്ന് നൽകും അത് തന്നെ ഹെഡിങ് ആയി വേണം നൽകാനായിട്ട് മെയിൻ ഹെഡിങ് വേണം സബ് ഹെഡിങ് വേണം എന്ന് നാം തീരുമാനിച്ചാലും അതെങ്ങനെയാണ് വെബ് ബ്രൗസറിന് മനസ്സിലാവുക ഈ കാണുന്നത് ഹെഡിങ് ആണ് അല്ലെങ്കിൽ അടുത്തത് സബ് ഹെഡിങ് ആണെന്നുള്ളത് അതിനും വെബ് ബ്രൗസറിന് മനസ്സിലാവുന്ന ഒരു എച്ച് ഡി എം എൽ ടാഗ് ഉണ്ട് അതാണ് എച്ച് വൺ എച്ച് ടു എച്ച് ത്രീ എച്ച് ഫോർ എന്നിങ്ങനെയുള്ളത് അപ്പോൾ നമുക്ക് നമ്മുടെ വെബ് പേജിന് ഹെഡിങ്ങുകൾ നൽകാം നമുക്കിവിടെ കോണ്ടന്റ് ഏരിയ എന്ന് പറഞ്ഞ് നമ്മൾ നൽകിയ കോണ്ടന്റ് ആണ് മാറ്റി ഇവിടെയാണ് നമുക്ക് നമ്മുടെ ഹെഡിങ്ങുകൾ നൽകേണ്ടത് അതായത് ബോഡി ടാഗിനകത്ത് ഈ വെബ് പേജിൻ്റെ ഈ ഉള്ളടക്കത്തിൽ ഇവിടെ വരേണ്ടതെല്ലാം നാം നൽകേണ്ടത് ബോഡി ടാഗുകൾക്കകത്താണ് ഇവിടെ ഞാൻ സ്കൂൾ കലോത്സവം എന്ന തലവാചകം നൽകുകയാണ് അതിന് താഴെയായി ജി വി എച്ച് എസ് എസ് മലപ്പുറം എന്ന് സ്കൂളിൻ്റെ പേര് നൽകുന്നു ഇവിടെ സ്കൂൾ കലോത്സവം എന്നുള്ളത് മെയിൻ ആയി കാണിക്കാൻ വേണ്ടി നാം എച്ച് വൺ എന്നുള്ള ഓപ്പണിംഗ് ടാഗ് അതിൻ്റെ തുടക്കത്തിലും സ്ലാഷ് എച്ച് വൺ എന്നുള്ള ടാഗ് ക്ലോസിങ് ടാഗായി സ്കൂൾ കലോത്സവത്തിൻ്റെ അവസാനത്തിലും ചേർക്കുന്നു അതുപോലെ എച്ച് ടു എന്നുള്ളത് ജി വി എച്ച് എസ് എസ് മലപ്പുറം എന്നുള്ള ടെക്സ്റ്റിൻ്റെ തൊട്ട് മുന്നിലായും സ്ലാഷ് എച്ച് ടു എന്നുള്ളത് അവസാനത്തിലും ചേർക്കുകയാണ് ശേഷം നാം ഡോക്യുമെൻ്റ് ഒന്ന് സേവ് ചെയ്യാം സേവ് ചെയ്തിട്ട് ആ വ്യത്യാസങ്ങൾ ഇവിടെ വന്നോ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ വെബ് പേജ് ഒന്ന് റിഫ്രഷ് അല്ലെങ്കിൽ റീലോഡ് ചെയ്താൽ മതി അതിനായി റീലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ സ്കൂൾ കലോത്സവം എന്ന് പറയുന്നതും ജി വി എച്ച് എസ് മലപ്പുറം എന്ന് പറയുന്നതും രണ്ട് തരത്തിൽ നിറത്തിൽ നിറത്തിലും അതുപോലെ അതിൻ്റെ ഒരു വലിപ്പത്തിലൊക്കെ ഒരു വ്യത്യാസമുണ്ട് കട്ടി കുറച്ച് ബോൾഡായ മെയിൻ ഹെഡിങ്ങും അതിനേക്കാൾ കുറച്ച് കുറഞ്ഞ ബോൾഡ്നെസ് ഉള്ള ഒരു സബ് ഹെഡിങ്ങും നമുക്ക് കിട്ടിക്കഴിഞ്ഞു നാം ഇപ്പോൾ നമ്മുടെ വെബ് പേജിൽ ഹെഡിങ്ങുകളൊക്കെ നൽകി അപ്പോൾ എച്ച് വൺ എച്ച് ടു എന്നൊക്കെ പറയുന്നത് കൊടുക്കുമ്പോൾ ടാഗുകൾ കൊടുക്കുമ്പോൾ അതിന് ആനുപാതികമായി വലിപ്പം കുറഞ്ഞു വരുന്നതും കട്ടി കുറഞ്ഞു വരുന്നതും തിക്നെസ് കുറഞ്ഞു വരുന്നതും നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ നമ്മുടെ തലവാചകമായി കഴിഞ്ഞു ഇനി നമുക്ക് ഒരു വെബ് പേജിൽ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇമേജുകൾ ഉൾപ്പെടുത്തുക എന്നാൽ മാത്രമേ അതൊരു ഭംഗിയുണ്ടാവൂ നമ്മുടെ വെബ് പേജിന് അല്ലേ നാം സാധാരണയായി വെബ് പേജുകൾ അതായത് വിക്കായു വിറ്റേഴ്സ് ചാനലിൻ്റെ വെബ്സൈറ്റിൽ സന്ദർശിച്ചപ്പോഴൊക്കെ കണ്ട് മുകളിലായി കുറച്ച് നീളത്തിലുള്ള ഒരു ഇമേജ് ആയിരിക്കും ആദ്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുക അതൊരു ഇമേജ് തന്നെയാണ് പക്ഷേ കുറച്ച് നീളത്തിൽ നീളമായിരിക്കും കൂടുതൽ അതിൻ്റെ വീതി എന്ന് പറയുന്നത് കുറച്ച് കുറവായിരിക്കും അത്തരം ഇമേജുകളെ നമ്മൾ ബാനേഴ്സ് എന്നാണ് സാധാരണ വിളിക്കുന്നത് അപ്പോൾ നമുക്കും നമ്മുടെ കലോത്സവം വെബ് പേജിൽ ഒരു ബാനർ മുകളിലായി ഉൾപ്പെടുത്താം അതിനുവേണ്ടി നമുക്ക് വേണ്ട ബാനറുകൾ ഇമേജുകൾ വീഡിയോകൾ ഇതെല്ലാം നിങ്ങളുടെ ഹോം ഫോൾഡറിലെ സ്കൂൾ റിസോഴ്സസിലെ സ്റ്റാൻഡേർഡ് നയൻ എന്ന ഫോൾഡറിനകത്ത് വെബ് പേജ് റിസോഴ്സസ് എന്ന സബ് ഫോൾഡറിൽ ചെന്നു കഴിഞ്ഞാൽ ഇവയെല്ലാം നേരത്തെ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളതായിട്ട് കാണാം അവിടെ നിന്നും നമുക്കൊരു ബാനറിനെ സെലക്ട് ചെയ്തെടുക്കാം അതിനുശേഷം എവിടെയാണോ നമ്മുടെ എച്ച് ടി എം എൽ ഡോക്യുമെൻ്റ് ഉള്ളത് അവിടെ കൊണ്ടുപോയിട്ട് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് സൂക്ഷിക്കാം അതിനുശേഷം ആ ഇമേജിനെ നമ്മുടെ എച്ച് ടി എം എൽ ഡോക്യുമെൻ്റ് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്ന് നോക്കാം ആദ്യമായി നമുക്ക് ആവശ്യമുള്ള ബാനർ സെലക്ട് ചെയ്തെടുക്കാൻ ഹോം ഫോൾഡർ ഓപ്പൺ ചെയ്ത് സ്കൂൾ റിസോഴ്സിലെ സ്റ്റാൻഡേർഡ് നയൻ എന്ന ഫോൾഡറിനകത്തെ വെബ് പേജ് റിസോഴ്സസ് എന്ന സബ് ഫോൾഡറിൽ നിന്നും ബാനേഴ്സ് ഇമേജസ് വീഡിയോസ് എന്നീ ഫോൾഡറുകൾ കാണാനും കഴിയും ഇവിടെ ബാനേഴ്സ് എന്നുള്ള ഫോൾഡർ ഓപ്പൺ ചെയ്ത് ബാനർ വൺ എന്ന ആദ്യത്തെ ബാനർ തന്നെ നമുക്കൊന്ന് കോപ്പി ചെയ്യാം റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്യാം അല്ലെങ്കിൽ കൺട്രോൾ സി പ്രസ് ചെയ്ത് കോപ്പി ചെയ്യാം അതിനുശേഷം നമ്മുടെ ഫോൾഡറിൽ അതായത് നമ്മുടെ എച്ച് ഡി എം എൽ ഡോക്യുമെൻ്റ് സൂക്ഷിച്ചിരിക്കുന്ന ഫോൾഡറിൽ ഒരു പുതിയ ഫോൾഡർ ഇമേജസ് എന്ന് പറഞ്ഞ ഒരു പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് പേസ്റ്റ് ചെയ്ത് സൂക്ഷിക്കാം റൈറ്റ് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് ചെയ്യുക അല്ല എന്നുണ്ടെങ്കിൽ കൺട്രോൾ ബി പ്രസ് ചെയ്യുക ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഇമേജ് ആയി കഴിഞ്ഞു ഇനി നമ്മുടെ കളൾസോം ഡോട്ട് എച്ച് ഡി എം എൽ എന്ന് പറയുന്ന നമ്മുടെ ടെക്സ്റ്റ് എഡിറ്ററിനകത്ത് നമുക്ക് ഇമേജ് ആഡ് ചെയ്യാനുള്ള ടാഗുകൾ നൽകാം നമുക്കിത് വേണ്ടത് ബോഡി ടാഗിനകത്ത് തന്നെ വേണം അതുപോലെ ഹെഡിങ് ടാഗുകൾക്ക് കീഴിലായിട്ടും വരണം നമ്മുടെ ഇമേജ് അതിനായി ഹെഡിങ് ടു ആയുള്ള ജി വി എച്ച് എസ് മലപ്പുറത്തിന് താഴെയായി എൻട്രമർത്തി ഐ എം ജി എന്നുള്ള ടാഗ് ടൈപ്പ് ചെയ്തതിന് ശേഷം എവിടെയാണോ ആ ഇമേജ് ഉള്ളത് എന്ന് സൂചിപ്പിക്കാനായി സോഴ്സ് എന്ന് ഉദ്ദേശിക്കുന്ന എസ് ആർ സി എന്നുള്ള കോഡ് ചേർക്കുകയാണ് അതിനുശേഷം ക്വൽ ടു പ്രത്യേകം ശ്രദ്ധിക്കുക ചിഹ്നങ്ങൾ ഈക്വൽ ടു എന്നുള്ള ചിഹ്നം ചേർത്ത് കോഡ്സിനകത്ത് നാം എവിടെയാണോ നമ്മുടെ ഇമേജ് സൂക്ഷിച്ചിട്ടുള്ളത് ഇമേജസ് എന്ന ഫോൾഡറിൽ എന്ന് കാണിക്കാൻ ഇമേജസ് എന്ന് ടൈപ്പ് ചെയ്തു അടുത്തതായി ഒരു സ്ലാഷ് അമർത്തി എന്താണോ നമ്മുടെ പേര് ഇമേജിൻ്റെ പേര് നമ്മുടെ ഇമേജിൻ്റെ പേര് എന്ന് പറയുന്നത് ബാനർ ബാനർ വൺ എന്നുള്ളതാണ് ബാനർ വൺ എന്നുള്ളത് മാത്രം നാം ടൈപ്പ് ചെയ്താൽ പോരാ ഡോട്ട് ജെ പി ജി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫയൽ എക്സ്റ്റൻഷൻ കൂടെ കൃത്യമായി ടൈപ്പ് ചെയ്ത് കൊടുക്കണം ഇല്ലെങ്കിൽ നമ്മുടെ ബ്രൗസറിന് തിരിച്ചറിയാനാകില്ല അതിനുശേഷം നാം ഈ കോഡ്സ് ക്ലോസ് ചെയ്യുന്നു ക്ലോസ് ചെയ്തിട്ട് നമ്മുടെ ആങ്കിൾ ബ്രാക്കറ്റ്സും ക്ലോസ് ചെയ്തു ഇനി നമുക്കിതൊന്ന് സേവ് ചെയ്ത് നാം ചെയ്തു വെച്ച വ്യത്യാസങ്ങൾ നമ്മുടെ വെബ് പേജിൽ ദൃശ്യമായോ എന്നുള്ളതൊന്ന് നോക്കാം റീലോഡ് ചെയ്താൽ നമുക്ക് കാണാൻ കഴിയും നമ്മുടെ ബാനർ വൺ എന്നുള്ള നമ്മുടെ ചിത്രം ബാനർ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ട് നമുക്കിവിടെ ചിത്രം വന്നു കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ നാം വിചാരിച്ച പോലെ നീളത്തിലുള്ള നമുക്ക് അധികം വീതിയില്ലാത്ത നീളത്തിലുള്ള ഒരു പിക്ചർ അല്ല ലഭിച്ചിട്ടുള്ളത് നമുക്കതിൻ്റെ വീതിയും നീളവും ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം അതായത് ഒരു അധിക ക്രമീകരണം നടത്തണം ഇത്തരത്തിലുള്ള അധിക ക്രമീകരണങ്ങൾക്ക് നാം ഒരു പേര് പറയും അതിനെ ആട്രിബ്യൂട്ട്സ് എന്നാണ് പറയുന്നത് നമുക്കതൊന്ന് ചെയ്ത് നോക്കാം നാം ഇമേജ് ടാഗിനകത്ത് തന്നെയാണ് ആട്രിബ്യൂട്ട്സ് നൽകുന്നത് ആദ്യമായി നമുക്ക് ഹൈറ്റ് നിർവചിച്ചു കൊടുക്കാം ഹൈറ്റ് എന്ന് പറഞ്ഞാൽ സോഴ്സ് നമ്മൾ നൽകിയ പോലെ തന്നെ എസ് ആർ സി കൊടുത്തതിന് ശേഷം ഈക്വൽ ടു കൊടുത്ത പോലെ ഹൈറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഈക്വൽ ടു കൊടുത്തതിന് ശേഷം നമുക്ക് കോഡ്സിനകത്ത് ത്രീ ഹൺഡ്രഡ് എന്ന് കൊടുക്കാം അതുപോലെ വിത്ത് എന്നുള്ളതിന് നമുക്ക് ഈക്വൽ ടു കൊടുത്തതിന് ശേഷം കോഡ്സിനകത്ത് തൗസൻഡ് ട്വൻറ്റി ഫോർ ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള അളവുകളാണ് ഇത് നൽകിയതിന് ശേഷം ഒന്ന് സേവ് ചെയ്ത് പ്രവർത്തിപ്പിച്ച് നോക്കാം ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വ്യത്യാസം മനസ്സിലായി അല്ലേ അതായത് ഇതിൻ്റെ വീതി ഒന്ന് കുറഞ്ഞ് നീളം കുറച്ച് കൂടിയിട്ടുണ്ട് അപ്പോൾ നാം ഇപ്പോൾ കൊടുത്ത ഹൈറ്റ് വിട്ത്ത് എന്ന് പറയുന്നത് പ്രത്യേകം ടാഗുകളായൊന്നും അല്ല നൽകിയിട്ടുള്ളത് ഇമേജ് എന്ന് പറയുന്ന ആ ടാഗിനകത്ത് തന്നെയാണ് അധിക ക്രമീകരണം അഡ്ജസ്റ്റ്മെൻസ് ആയിട്ട് നാം ഈ എന്തെല്ലാം കൊടുത്തത് ഹൈറ്റും വിട്ടും നൽകിയത് അതിന് നാം എന്ത് പേരാണെന്നാണ് പറഞ്ഞത് ആട്രിബ്യൂട്ട്സ് എന്നാണ് പറഞ്ഞത് ഒരു ടാഗിനുള്ളിൽ അധിക ക്രമീകരണങ്ങൾക്ക് വേണ്ടി നൽകുന്ന നിർദ്ദേശങ്ങളാണ് ആട്രിബ്യൂട്ടുകൾ ഇവ ഓപ്പണിംഗ് ടാഗിൽ മാത്രം നൽകിയാൽ മതി നമ്മളിവിടെ ചിത്രമാണ് ഉൾപ്പെടുത്തിയത് ബാനറാണ് ഉൾപ്പെടുത്തിയത് എങ്ങനെയാണ് ഉൾപ്പെടുത്തിയത് നാം ഒരു എവിടെയാണോ ബാനർ ഉള്ളത് അതിനെ കോപ്പി ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ഫോൾഡറിൽ നമ്മുടെ എച്ച് ഡി എം എൽ ഡോക്യുമെൻ്റ് ഉള്ള ഫോൾഡറിൽ തന്നെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്തിട്ട് ആ പാത്താണ് അവിടേക്കാണ് നാം സോഴ്സായിട്ട് നാം കോഡ് കൊടുത്തിട്ടുള്ളത് ഇത്തരത്തിൽ ഇമേജ് ഉൾപ്പെടുത്തുന്നതിനെ ഈ രീതിയെ ഒരു പേര് പറയും റിലേറ്റീവ് പാത്ത് എന്നാണ് ഇത്തരത്തിൽ ഇമേജ് ഉൾപ്പെടുത്തുന്നതിനെ പറയുന്നത് ഇതിനു പകരമായി എവിടെയാണോ ഈ ബാനർ അല്ലെങ്കിൽ ഈ ഇമേജ് ഉള്ള ഉള്ളത് അവിടെ നിന്ന് തന്നെ നാം നേരിട്ട് കോപ്പി ചെയ്യുക അതിൻ്റെ പൂർണ്ണമായ വിലാസം കോപ്പി ചെയ്യുമ്പോൾ കിട്ടും ആ കോപ്പി ചെയ്ത വിലാസം നേരെ കൊണ്ടുവന്ന് നമ്മുടെ സോൾസ് എന്ന് പറഞ്ഞ് കോഡ് ചെയ്ത് കൊടുത്തതിന് തൊട്ടപ്പുറത്തായിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പൂർണ്ണമായ വിലാസം അവിടെ ദൃശ്യമാവും ഇത്തരത്തിലും നമുക്ക് ഒരു ഇമേജിനെ ഉൾപ്പെടുത്താൻ സാധിക്കും ഈ രീതിയെ നമ്മൾ പറയുന്നത് ആബ്സൊല്യൂട്ട് പാത്ത് എന്നാണ് അപ്പോൾ റിലേറ്റീവ് പാത്തും ഉണ്ട് ആബ്സൊല്യൂട്ട് പാത്തും ഉണ്ട് ഈ രണ്ട് രീതിയിലും നമുക്ക് ഒരു ഇമേജിനെ ഒരു വെബ് പേജിൽ ഉൾപ്പെടുത്താൻ സാധിക്കും നമുക്കിനി നമ്മുടെ വെബ് പേജിനെ മൊത്തത്തിലൊരു പശ്ചാത്തല നിറം കൂടെ എങ്ങനെ നൽകാമെന്ന് നോക്കാം ഇപ്പോൾ വളരെ പ്ലെയിൻ പ്ലെയിനായിട്ടൊരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലാണ് കിടക്കുന്നത് ഇതിന് നമുക്കൊരു കളറുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ കൊടുക്കാമെന്ന് നോക്കാം അപ്പോൾ എവിടെയായിരിക്കും നാം ഈ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കുന്നത് നമ്മുടെ വെബ് പേജിൻ്റെ ബോഡിക്ക് അല്ലേ ഉള്ളടക്കത്തിനാണ് അപ്പോൾ ബോഡി ടാഗിന് നൽകുന്ന ഒരു അധിക ക്രമീകരണമാണ് ഈ പറയുന്ന ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നൽകാനായി നാം നൽകുന്ന ആട്രിബ്യൂട്ടാണ് ബി ജി കളർ എന്ന് പറയുന്ന കോഡ് അപ്പോൾ ഈ ബി ജി കളർ എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് നമ്മുടെ വെബ് പേജിന് പശ്ചാത്തല നിറം നൽകാമെന്ന് നോക്കാം നാം ഇവിടെ ബോഡി എന്ന് പറയുന്ന ടാഗിന് ഉള്ളിലായി ആട്രിബ്യൂട്ടുകൾ നമ്മൾ ഓപ്പണിംഗ് ടാഗിന് ഉള്ളിലായി മാത്രമാണ് നൽകുക എന്ന് പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ബോഡി എന്ന് പറയുന്ന ഈ ഓപ്പണിംഗ് ടാഗിന് ഉള്ളിലായി ബി ജി കളർ എന്നുള്ളതാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കളർ നൽകുന്നതിനുള്ള ടാഗ് ബി ജി കളർ ഈക്വൽ ടു കോഡ്സിനകത്ത് കൊടുക്കാം അല്ലാതെ നേരിട്ട് കൊടുത്താലും ഇത് ദൃശ്യമാവും ഞാൻ ഗ്രീൻ എന്ന് പറയുന്നത് കോഡ്സിനകത്ത് തന്നെ നൽകി കഴിഞ്ഞു ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളർ ഗ്രീൻ എന്നാണ് നാം ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ മാറ്റം ഇവിടെ വന്നോ എന്നുള്ളത് നമുക്ക് സേവ് ചെയ്തതിന് ശേഷം ഒന്ന് പരിശോധിക്കാം ഇതാ ഇവിടെ നമുക്ക് ആവശ്യമുള്ള കളർ വന്നു കഴിഞ്ഞു നാം ഇപ്പോൾ നമ്മുടെ വെബ് പേജിനൊരു ഭംഗിയുള്ള ബാക്ക്ഗ്രൗണ്ട് കളർ നൽകി കഴിഞ്ഞു നിങ്ങൾക്ക് ഇവിടെ ഗ്രീൻ എന്നുള്ളതിന് പകരം ബ്ലൂ എന്നോ റെഡ് എന്നോ എനിക്ക് ആവശ്യമുള്ള കളറുകൾ നൽകാവുന്നതാണ് പക്ഷേ ഇതെന്താണ് ഒരു പ്ലെയിൻ കളറാണ് അല്ലേ ഇതിന് ഇതിൻ്റെ ഒരു ലൈറ്റർ ഷെയ്ഡാണ് എനിക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഗ്രീൻ എന്ന് കൊടുക്കാൻ പറ്റില്ല ഗ്രീൻ എന്നും റെഡ് എന്നും ബ്ലൂ എന്നൊക്കെ കൊടുക്കുമ്പോൾ വളരെ പ്ലെയിനായിട്ടുള്ള ആ കളറുകളാണ് വരിക അതിൻ്റെ ലൈറ്റർ ഷെയ്ഡുകൾ ലഭിക്കാനായി നമുക്കൊരു മാർഗമുണ്ട് അതിന് നമുക്ക് ഹെഗ്സാ ഡിസിമെൽ കോഡുകളാണ് ഉപയോഗിക്കുക ഞാനിവിടെ നമ്മുടെ ഗ്രീൻ കളറിൻ്റെ ഒരു ലൈറ്റർ വെർഷനുള്ള ഒരു ലൈറ്റർ ഷെയ്ഡിനായുള്ള ഒരു ഹെക്സാ കോഡ് ചേർത്ത് നോക്കുകയാണ് ഇവിടെ ഗ്രീൻ എന്ന് നൽകിയിരിക്കുന്ന കളറിൽ ഇതൊന്ന് റിമൂവ് ചെയ്ത് ഞാനിവിടെ ഗ്രീനിൻ്റെ ഒരു ലൈറ്റർ ഗ്രീൻ കിട്ടാൻ വേണ്ടി ഹെക്സാ ഡെസിമൽ കോഡായി ഹാഷ് സീറോ സീറോ എഫ് എഫ് സീറോ സീറോ എന്നുള്ള കളർ കോഡ് ചേർക്കുകയാണ് അതിനുശേഷം സേവ് ചെയ്ത് ഇവിടെ മാറ്റം വന്നിട്ടുണ്ടോ എന്നുള്ളതൊന്ന് നോക്കാം ഇവിടെ നമ്മുടെ ലൈറ്റർ ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് നമുക്ക് ലഭിച്ചു കഴിഞ്ഞു നാം ഇവിടെ നമ്മുടെ വെബ് പേജിന് ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ നൽകി കഴിഞ്ഞു അതുപോലെ ഇമേജ് നൽകി കഴിഞ്ഞു അതിനുള്ള തലവാചകങ്ങൾ നൽകി കഴിഞ്ഞു ഇനി നമുക്ക് എന്തെല്ലാമാണ് നൽകേണ്ടത് കുറച്ചുകൂടെ കാര്യങ്ങൾ കുറച്ച് ഇതിനകത്ത് എന്തിനെക്കുറിച്ചാണ് ഈ വെബ് പേജ് എന്നൊക്കെ അറിയാൻ വേണ്ടി കുറച്ച് ഉള്ളടക്കം കൂടെ ടെക്സ്റ്റ് കൂടെ ആഡ് ചെയ്യണം അല്ലേ എവിടെയായിരിക്കും ടെക്സ്റ്റൊക്കെ ആഡ് ചെയ്യുക നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നതിന് മുൻപ് കുറച്ച് ചോദ്യങ്ങൾ കുറച്ച് ആക്ടിവിറ്റി കൂടെ നമുക്കൊന്ന് നോക്കാം പ്ലീസ് നോട്ട് ഡൗൺ ദ ക്വസ്റ്റ്യൻസ് So, be ready with your answers and wait for the next class.